ചുരുളഴിയാത്ത ചതുരംഗ കളത്തിൽ അകപ്പെട്ടതുപോലെ പ്രേക്ഷകരെ ഭ്രമിപ്പിക്കും മമ്മൂട്ടിയുടെ ഭ്രമയുഗം. ജീവിതവും വികാരങ്ങളും നാടകീയതകളും ഏറെയുണ്ടെങ്കിൽ കഥ പറച്ചിലിന് ഒരുപാട് നിറങ്ങൾ വേണ്ട എന്ന് തെളിയിക്കും ഈ സിനിമ. അങ്ങനെ പെരുമകൾ ഏറെ പറയാനുണ്ടാകും ഈ സിനിമയെ പറ്റി. എന്നാൽ ആദ്യം പറയേണ്ടത് അതൊന്നുമല്ല. 400-ലേറെ സിനിമകളിൽ അഭിനയിച്ച ഒരു നടന്റെ ഏറ്റവും ഭ്രമിപ്പിക്കുന്ന ഒരു അഭിനയ പ്രകടനത്തിന് വേദിയായ സിനിമ എന്നത് തന്നെയാണ് ആദ്യ വാക്ക്. തിയേറ്ററിൽ ആ അനുഭവം അത്രമേൽ മനസ്സ് നിറയ്ക്കുന്നു. ഈ പരകായ പ്രവേശത്തിന് സമീപകാല ഇന്ത്യൻ സിനിമയിൽ സമാനതകളില്ല. കാടിന്റെ നടുക്കുള്ള നിഗൂഢതകൾ നിറഞ്ഞ മന, അവിടെ ഒരു കാർണവർ, വന്നു പെട്ടുപോകുന്ന രണ്ട് മനുഷ്യർ, മൂന്ന് കഥാപാത്രങ്ങളെ വെച്ച് ഒരു മുഴുനീള സിനിമ എങ്ങനെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു എന്നിടത്ത് തുടങ്ങുന്നു ഈ മലയാള സിനിമയുടെ ലോക നിലവാരം. കൊടുമൺ പോറ്റി എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് പിന്നിലെ നിഗൂഢതയും സസ്പെൻസുമാണ് സിനിമ. അയാളുടെ മാന്ത്രികവും താന്ത്രികവുമായി ശക്തി പ്രകടിപ്പിക്കുന്ന ആദ്യ പകുതി, കഥാപാത്രത്തിന്റെ ഉള്ളിലെ കാണാവഴികൾ ചുരുളഴിയുന്ന രണ്ടാം പകുതി, സർഗാത്മകതയുടെയും പുതുമയുടെയും കൃത്യമായ മിശ്രിതം ഈ സിനിമയുടെ കഥാഗതിയെ അതിമനോഹരമായി നിയന്ത്രിക്കുന്നു. മാടനും മറുതയും യക്ഷിയും ദുർമന്ത്രവാദിയും ചാത്തനും കരിമ്പൂച്ചയും കാലൻ കോഴിയും, മൂന്ന് നിലകളുള്ള മനയിലെ ദുരൂഹത നിറഞ്ഞ ഇടനാഴിയും അറകളും ചങ്ങലക്കിലുക്കവും, ഒരു ഹൊറർ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഈ സിനിമയിലുണ്ടെങ്കിലും ഇത് അതിനപ്പുറം ഒരു അസാധാരണ സിനിമയാകുന്നു. അമാനുഷികതയുടെയും ഭ്രമിപ്പിക്കലിന്റെയും ഇടയിലൂടെ പറഞ്ഞുറപ്പിക്കുന്ന രാഷ്ട്രീയം ഈ സിനിമയെ ഈ കാലത്തിൻ്റെതുകൂടിയാക്കുന്നു. അധികാരത്തിന്റെ സുഖലോലുപതയിൽ കഴിയുന്നവർക്ക് എന്തും ചെയ്യാനുള്ള വെറും ഉപകരണങ്ങളാകുന്ന കീഴാളരുടെ ദുരവസ്ഥ, ഭയം കാരണം അവരുടെ പിടിവള്ളിയിൽ നിന്ന് ഊരിപ്പോകാനാകാത്തതിലെ സംഘർഷം, എങ്കിലും ഭയത്തിന്റെ കോട്ടയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി അവർ തേടുന്നു. അധികാരം പിടിച്ചെടുക്കുമ്പോൾ അവിടെ രൂപം കൊള്ളുന്ന പക, അധികാരത്തിന്റെ താക്കോൽ തങ്ങളുടെ കയ്യിലായി എന്ന് തോന്നുന്നിടത്ത് തുടങ്ങുന്ന തമ്മിലടി. 17-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട കാലത്തിന്റെ കഥ പറഞ്ഞ ചിത്രം അങ്ങനെ ചിലയിടങ്ങളിൽ ഈ കാലത്തെ അധികാരത്തിന്റെ ഇരുണ്ട ചില ഇടനാഴികളെ ഓർമ്മിപ്പിക്കുന്നത് യാദൃച്ഛികമാകാൻ ഇടയില്ല. പരീക്ഷണ ചിത്രങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി മമ്മൂട്ടി മാറി എന്നതിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് ഭ്രമയുഗം. ഓരോ സിനിമ കഴിയുമ്പോഴും ആ നടന മികവിന് ലഭിക്കുന്ന വാഴ്ത്തലുകളാണ് സാക്ഷ്യം. കൊടുമൺ പോറ്റി എന്ന കൊടും വില്ലന്റെ ഓരോ ചേഷ്ടകൾക്കും തിയേറ്ററിൽ നിറയുന്നു കയ്യടികൾ. മമ്മൂട്ടിക്കൊപ്പം മത്സരിച്ച് അഭിനയിക്കുന്ന അർജുൻ അശോകൻ, ഇതുവരെ കാണാത്ത കഥാപാത്രവുമായി സിദ്ധാർത്ഥ് ഭരതൻ. ആസ്വാദകനെ സംബന്ധിച്ച് സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ മടുപ്പ് തോന്നാതെ കാണാനാകുക എന്നതാണ് പ്രധാനം. ഭൂതകാലത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവനിൽ നിന്ന് എന്താണോ പ്രതീക്ഷിച്ചത് അതിനപ്പുറമാണ് പ്രമേയം കാണിച്ചു തരുന്നത്. ദൈവത്തിലല്ല വിധിയിലാണ് വിശ്വാസമെന്ന് കൊടുമൺ പോറ്റിയെ കൊണ്ട് പറയിപ്പിക്കുന്ന ടി ഡി രാമകൃഷ്ണന്റെ സംഭാഷണമാണ് മറ്റൊരു പ്രത്യേകത. 17-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് അതിഭാവുകത്വം തോന്നാത്ത വിധത്തിലുള്ള സംഭാഷണങ്ങൾ, നാടകീയമായ ആ സംഭാഷണങ്ങൾ മമ്മൂട്ടിയിലൂടെ പുറത്തെത്തുമ്പോൾ അതിന് കൈവരുന്ന ഭംഗി, ക്രിസ്റ്റോ സേവിയറിന്റെ സംഗീതം കളറില്ലാത്ത സിനിമയ്ക്ക് നിറം പകരുന്നു. അത് സിനിമയെ അതേ മൂഡിൽ തളച്ചിടുന്നു. പേടിപ്പിച്ചും ആകാംക്ഷയേറ്റിയുമുള്ള ആദ്യ പകുതിയിൽ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ ബാക്കി വെക്കുന്നു. രണ്ടാം പകുതിയിൽ ആ ഉത്തരം തേടിയുള്ള യാത്രയാണ്. അകത്തളത്തിൽ അകപ്പെട്ട പാണനൊപ്പം പ്രേക്ഷകരും ഉത്തരം തേടി അലയുന്നു. ഒരു നിമിഷം പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാനാകാതെ കാണികളെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് പ്രമേയം. സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന ചിന്ത പോലും നമ്മൾ മറന്നുപോകുന്നു. അതെ, ഇത് പ്രമേയം അല്ല, മമ്മൂട്ടിയുടെ യുഗമാണ്, ദി ആക്ടർ ഓഫ് മാഡ്നെസിന്റെ യുഗം, അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമകളുടെ യുഗം.